മമതയ്ക്ക് ബംഗാളിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമോ, അതോ 2014 തരംഗം മമതയും TMCയും പശ്ചിമ ബംഗാളിൽ ആവർത്തിക്കുമോ? തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ ബംഗാൾ പിടിച്ചടക്കിയിരുന്ന CPMനെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് 2014 ശക്തമായി സാന്നിധ്യം അറിയിച്ചത്. ആ ഒരു ശക്തി പ്രകടനം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ഉറച്ച് വിശ്വസിക്കുന്നത്. അതേസമയം കഴിഞ്ഞ തവണ വളരെ ചുരുങ്ങിയ സീറ്റിൽ ഒതുങ്ങിപ്പോയ BJP ഇത്തവണ വലിയ ശക്തി പ്രകടനം തന്നെ പശ്ചിമ ബംഗാളിൽ കാഴ്ചവെക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നരേന്ദ്രമോദിയും മമതാ ബാനർജിയുടെ ഏറ്റുമുട്ടലാണ് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തത്. വലിയ വാക്പോര് തന്നെയാണ് നരേന്ദ്രമോദിയും മമതാ ബാനർജിയും തമ്മിൽ ഉണ്ടായത്. മമതയെ വലിയ വിമർശനങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി വെല്ലുവിളിച്ചപ്പോൾ തിരിച്ച് അതിന്റെ ഇരട്ടിയായി മമതാ ബാനർജി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നതാണ് രാഷ്ട്രീയ ഇന്ത്യ കണ്ടത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു വലിയ മുന്നേറ്റമുണ്ട്. ഇത്തവണയും ആ 30 സീറ്റുകൾ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. 20 സീറ്റായാൽ പോലും രാജ്യത്തിന്റെ ഒരു പക്ഷേ ഒരു 3rd മുന്നണി അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തിയാണ് രാജ്യം കാണാൻ പോകുന്നതെങ്കിൽ അവിടെ മമതാ ബാനർജി നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മമതയും തൃണമൂൽ കോൺഗ്രസും പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കിയൊരു മുന്നേറ്റം അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരുന്നു. മമത എന്ന ശക്തയായ വനിതാ സാരഥിയുടെ ഒരു റോൾ പശ്ചിമ ബംഗാളിൽ വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി തന്നെ ഇപ്പോൾ നടന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി തന്നെ നിഴലിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ നിർണായക ഘടകമാണ്. അതേസമയം നരേന്ദ്രമോദിയും അമിത്ഷായും ബംഗാളിൽ മമതയെ തൂത്തെറിയുക എന്നത് തന്നെയാണ് കരുതുന്നത്. ഒരു വലിയൊരു വിക്ടറി തന്നെയാണ് പശ്ചിമ ബംഗാളിൽ BJP കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നരേന്ദ്രമോദിക്കത് ജീവൻ മരണ പോരാട്ടമാണ് പശ്ചിമ ബംഗാളിൽ. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചാരണത്തിലുടനീളം നരേന്ദ്രമോദി കാഴ്ചവെച്ചതും. ഈ തിരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമോ? പ്രത്യേകിച്ചും 3 പതിറ്റാണ്ടിലേറെ CPMന്റെ കോട്ടയായിരുന്ന പശ്ചിമ ബംഗാളിനെ തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുത്തപ്പോൾ അവിടെ BJP വലിയ വളക്കൂറുള്ള മണ്ണാണെന്ന് ഇടയ്ക്കൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു. അതുതന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിലൂടെ BJP നേടിയെടുത്തതും. ഈ തിരഞ്ഞെടുപ്പിൽ അതൊരു 10 സീറ്റെങ്കിലുമാക്കി ഉയർത്തണമെന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഒരു ന്യൂനപക്ഷ ഏകീകരണം, പ്രത്യേകിച്ചും വടക്കേന്ത്യയിലെ മണ്ണിൽ ശക്തമായി കോൺഗ്രസിനൊപ്പം നിന്ന കുറേ പേർ തൃണമൂൽ കോൺഗ്രസിനൊപ്പം പോയി, അതിനോടൊപ്പം കുറച്ചുപേർ BJPയിലൊപ്പം ചേർന്നു. CPMനൊപ്പം നിന്ന മുസ്ലിം ഭൂരിപക്ഷം അടക്കമുള്ളവരും തൃണമൂൽ കോൺഗ്രസിനൊപ്പം പോയി, ബാക്കിയുള്ളവർ കോൺഗ്രസിനൊപ്പവും പോയി. പക്ഷേ BJPക്ക് അപ്പോഴും കണക്കുകൂട്ടൽ കൃത്യമായി ഉണ്ട്. ഈ 2 വശത്തേക്കും കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും ഒപ്പം കുറേ പേർ മാറിപ്പോയെങ്കിലും തങ്ങൾക്കൊപ്പം വന്നിട്ടുള്ള കുറേ വോട്ടുകളുണ്ട്, അത് തങ്ങൾക്ക് തന്നെ ലഭിക്കും. അതുകൊണ്ട് തന്നെ 2 അല്ല 10 സീറ്റെങ്കിലും ലഭിക്കും എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയും BJPയും കണക്കുകൂട്ടുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും മമതയുടെ ഒരു ശക്തമായ സാന്നിധ്യം പശ്ചിമ ബംഗാളിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൂട്ടലൊക്കെ അസ്ഥാനത്താകുമോ എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഏതായാലും എക്സിറ്റ് പോൾ ഫലസൂചനകൾ വരുമ്പോൾ പശ്ചിമ ബംഗാളിൽ എന്തെങ്കിലും അത്ഭുതം ഉണ്ടാകുമോ എന്നുള്ളത് അറിയാൻ സാധിക്കും. ഏതായാലും വലിയ രീതിയിലുള്ള പ്രചാരണ കോലാഹലങ്ങളാണ് പശ്ചിമ ബംഗാൾ സാക്ഷ്യം വഹിച്ചത്.